എല്ലാവർക്കും നമസ്കാരം. ലൈക്ക് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പൂമുഖ ആരംഭിക്കുകയാണ്. നമ്മോടൊപ്പം വാസ്തു ആചാര്യൻ, വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠ പ്രസിഡന്റ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥപതി ഡോക്ടർ കെ മുരളീധരൻ നായരുണ്ട്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. അപ്പോൾ സാർ, നമുക്ക് ഇന്ന് വീണ്ടും നമ്മുടെ കമൻറ്റുകളിലുള്ള മറുപടിയാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ അത് തന്നെയാണ് തുടരുന്നത്. അതിൽ ഒന്നാമത് വന്നിട്ടുള്ള ഒരു കമൻ്റ് എന്ന് പറയുന്നത്, വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയിലാണ് അവർക്ക് ടോയ്ലറ്റ് ഇരിക്കുന്നത്, കുസ് സ്ഥിതി ചെയ്യുന്നത് വടക്ക് കിഴക്കേ മൂലയിലാണ്. വീടിന്റെ ആണോ വസ്തുവിന്റെ ആണോ? വീടിന്റെ അടി കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. ഇതേ ചോദ്യം വേറൊരാള് ചോദിച്ചത്, നമ്മൾ ഈ ടോയ്ലറ്റിന്റെ നമ്മൾ കുഴി എടുക്കുമ്പോ, സാധാരണ ബാത്റൂം സെപ്റ്റിക് ടാങ്ക് എടുക്കുമ്പോ ഏത് ഭാഗത്താണ് എടുക്കേണ്ടത്, അത് ദോഷകരമല്ലാത്ത രീതിയിലുള്ള വശങ്ങൾ ഏതൊക്കെയാണ്? ഈ വടക്ക് കിഴക്കേ മൂല ഭാഗം എന്ന് പറയുന്നത് ഒരു വീടിനെ സംബന്ധമായിട്ട് വളരെയധികം പവറുള്ള ഭാഗമാണ്. വടക്ക് കിഴക്കേ മൂല ഭാഗം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്ഥാനം, വാസ്തു എന്നുള്ള സങ്കല്പത്തിൻ്റെ തലവരുന്ന ഭാഗം, വേഴമണ്ഡലം. അപ്പോൾ അതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് എല്ലാത്തിനും ഐശ്വര്യം ഉണ്ടാക്കേണ്ട സ്ഥലം, ഒരു ഇളം കാറ്റ് വമിക്കുന്ന ഭാഗം, ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വടക്ക് കിഴക്കേ മൂല ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ ഈ വടക്ക് കിഴക്കേ മൂലഭാഗത്ത് ഇപ്പോൾ 10 സെൻറ്റ് ഒരു വസ്തുവാണ് പറഞ്ഞില്ല, ഒരു 10 സെൻറ്റ് ഭൂമി ആയിരിക്കുക അല്ലെ 5 സെൻറ്റ് ആയിരിക്കുക, എളുപ്പത്തിന് അതിൻ്റെ മൂലയിൽ വടക്ക് കിഴക്കേ മൂലഭാഗത്ത് ടോയ്ലറ്റ് കൊണ്ടുവച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പങ്ങൾ തന്നെ ഉണ്ടാകും. വീടിൻ്റെ സമ്പൽ സമൃദ്ധി പാടെ പോകും, മനസ്സമാനമല്ലാത്ത വീടായിട്ട് പോകും. ഭാര്യ ഭർത്താക്കന്മാർ എന്നും തിരിയും വാമ പോലെ കഴിയേണ്ടി പോകും. ഒരിക്കലും തന്നെ വടക്ക് കിഴക്കേ വടക്കിഴക്കേ മൂലഭാഗം എന്നല്ല, പ്രധാനപ്പെട്ട 4 മൂലകളിലും വയ്ക്കരുത്. അതിൽ ഏറ്റവും ദോഷം ശക്തമായിട്ട് ഉടനെ കിട്ടുന്നത് കന്നിമൂലഭാഗത്ത്, ഈ വടക്കിഴക്കേ മൂലഭാഗത്തോട്. അത് അത് മാറ്റമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇവർ അതിൻ്റെ പരിധി ചോദിച്ചിട്ടല്ലേ, എവിടെ വരാണ്, അതായത് ഇവർ ചോദിച്ചാൽ തെക്ക് കിഴക്കേ മൂലഭാഗത്തിൻ്റെ അവിടെ നിന്ന് എങ്ങോട്ടാണ്. അപ്പോൾ പരിധി നമ്മൾ നിശ്ചയിക്കുമ്പോൾ വീടിൻ്റെ മൂലയിൽ നിന്നും ഇപ്പോൾ വടക്ക് കിഴക്കേ മൂലഭാഗത്ത് നിന്ന് നമുക്കൊരു ടോയ്ലറ്റ്, അല്ല ടോയ്ലറ്റിൻ്റെ ടോയ്ലറ്റ് പണിയണമെന്നുള്ള ഉദ്ദേശിക്കുന്നത് ഈ വടക്കിഴക്കേ പടിഞ്ഞാറോട്ട്, അല്ല അതുകൊണ്ട് പറഞ്ഞു പോവാം. ഇത് ടോയ്ലറ്റ് വേണേൽ വടക്ക് പടിഞ്ഞാറേ മൂല പടിഞ്ഞാറോട്ട് 10 അടി മാറി നമുക്ക് ആവാം. വീടിനകത്ത് ഇൻക്ലൂഡിങ് ബാത്റൂമാണെങ്കിൽ, എന്നാൽ സെപ്റ്റിക് ടാങ്കാണ് വടക്ക് ഭാഗത്ത് പണിയണമെങ്കിൽ വടക്കിന് വീടിൻ്റെ വടക്കിൻ്റെ മധ്യം കണക്കെടുത്തിട്ട് അല്പം പടിഞ്ഞാറോട്ട് മാറ്റി ചെയ്യണം വടക്കിൻ്റെ കാര്യമായി. പിന്നെ കിഴക്കിൻ്റെ കേസ്, കിഴക്കിൻ്റെ കാര്യം നമുക്ക് 4 ഭാഗത്തും വരാം. അല്ല, ഏറ്റവും ഉത്തമമായിട്ട് ഇപ്പോൾ വടക്കിൻ്റെ കാര്യം ഞാൻ പറയും, വടക്ക് പടിഞ്ഞാറ് പോയത്. കിഴക്കാണെങ്കിലും കിഴക്കിൻ്റെ മധ്യം അല്പം മധ്യം മാറിയിട്ട് ബ്രഹ്മസൂത്രം പാസ് ചെയ്യണം, അവിടെ നിന്ന് അല്പം ഒന്ന് കിഴക്കോട്ട് മാറ്റി ചെയ്യാം. പിന്നെ അവിടുത്തെ തെക്കാണെങ്കിൽ, തെക്ക് മറ്റ് സാധാരണയിൽ നമ്മൾ സെപ്റ്റിക് ടാങ്കിന് കുഴികളൊന്നും തന്നെ കുഴികളില്ലായിരിക്കാനാണ് ഏറ്റവും നല്ലത് തെക്ക് ഭാഗം. പിന്നെ തീരെ നിവൃത്തിയില്ലാത്ത കണ്ടീഷനാണ് എനിക്ക് അവിടെ സെപ്റ്റിക് ടാങ്കിന് കുഴിയെടുക്കാൻ പറ്റൂ എന്നുള്ള അവസ്ഥ വരണമെങ്കിൽ മാത്രം വീടിൻ്റെ തെക്കിൻ്റെ മധ്യം എടുത്തിട്ട് അല്പം കിഴക്കോട്ട് മാറ്റി കൊടുക്കുക. അടുത്ത് തന്നെ പടിഞ്ഞാറാണ്. പടിഞ്ഞാറാണെങ്കിൽ തെക്ക് പടിഞ്ഞാറെ കന്നിമൂല ഭാഗത്ത് നിന്ന് വടക്കോട്ട് 7.5 അടി മാറിയിട്ട് നമുക്ക് സെപ്റ്റിക് ടാങ്കിന് കുഴി എടുക്കാം. ഇത്രയും ഭാഗമാണ് പ്രധാനപ്പെട്ട 4 ഭാഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരിക്കലും തന്നെ വീടിൻ്റെയോ വസ്തുവിൻ്റെയോ മൂല ചേർത്ത് ടാങ്ക് പണിയരുത്. ഇപ്പോൾ ഒരു പിന്നെ കാർപോർച്ചിനെ, കാർപോർച്ചിനകത്ത് ചില ആൾക്കാർ ചെയ്യുന്നു, അയ്യോ വലിയ ദോഷം, അത് നമ്മുടെ വീടിനകമല്ലേ, അത് നമ്മളെ അത് പ്ലിന്താണ്, നമ്മുടെ ചുറ്റളവിനകത്ത് വരണല്ലേ. അതൊക്കെ ചിലപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 3 സെൻറ്റ് 2 സെൻറ്റ് ഈ 4 സെൻറ്റ് ഇങ്ങനെ തല അവർക്ക് വീടൊക്കെ വിശാലം അകത്തിൽ നോക്കിയിട്ട് അവർ വണ്ടിയുടെ പണ്ട് സ്ഥലം വേണം, കാർ പോർച്ച് ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ അവിടെ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു അവിടെ കിടന്നുറങ്ങാൻ വയ്യാത്ത അവസ്ഥ വരും. അയ്യോ അത് എന്നും ദോഷമാണ്, എന്നും ദോഷമാണ്. പാവം അറിഞ്ഞുകൂടാ ചെയ്തു പോകണേ. അങ്ങനെയുള്ള ആരെങ്കിലും അതിലുണ്ടെങ്കിൽ തന്നെ അത് കർശനമായിട്ട് മാറ്റിയിട്ട് പിന്നെ കാർ പോർച്ച്, ഇപ്പോൾ സാധാരണ കാർ പോർച്ചിന് സാധാരണ സ്ഥലം എടുക്കുന്നത്
ഇപ്പോൾ പടിഞ്ഞാറ് ദർശനമാണെങ്കിൽ വടക്ക് പടിഞ്ഞാറ്, കിഴക്കാണെങ്കിൽ തെക്ക് കിഴക്കെടുക്കും, തെക്ക് ദർശനമാണെങ്കിലും തെക്ക് കിഴക്കെടുക്കും, വടക്കാണെങ്കിലും ഈ വടക്ക് പടിഞ്ഞാറെടുക്കും. അപ്പോൾ രണ്ടിനും ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. പിന്നെ നമുക്കൊരു വീടിനെ നമ്മൾ കാർപോർച്ച് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഒരു പടിഞ്ഞാറ് ദർശനമായിട്ട് നിൽക്കുന്ന വീടാണ് നമ്മൾ, നമുക്ക് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് എടുക്കുക, അതാണ് നല്ലത്. ഇപ്പോഴത്തെ എപ്പോഴേലും തന്നെ ഒരു വീടിൻ്റെ അകത്ത് കാർപോർച്ച് ഇപ്പോൾ ചെയ്ത് വളരെ വളരെ കുറവാണ്. ഇപ്പോൾ രണ്ടാം മൂന്നാം വണ്ടി ഇപ്പോൾ ഒരു വീട്ടിലൊക്കെ ആണെങ്കിൽ സാധനം വലിയ വീടൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് വണ്ടിയൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പ്രത്യേകമായിട്ട് ഷെഡ് കെട്ടി ചെയ്യാമല്ലോ, അതിന് നിയമ തടസ്സം. ആ വീടിനോട് ചേർക്കണ്ട, ചെയ്യാം, അങ്ങനെ ചെയ്യാം. അതുപോലെ കിഴക്ക് ഭാഗത്ത് തെക്ക് കിഴക്കൻ മൂല ഭാഗമെന്ന് വെച്ചാൽ കാർപോർച്ച് ഏറ്റവും ഉത്തമ രാശിയാണ്, അഗ്നി ഓണാണ്, ശുക്രൻ്റെ ആധിപത്യമുള്ള ഭാഗമാണ്, അതവിടെ ചെയ്യാം. പിന്നെ അടുത്ത് നമുക്ക് തെക്കാണെങ്കിൽ തെക്ക് കിഴക്കേ ഭാഗത്ത് ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ ഒന്നീ വടക്ക് പടിഞ്ഞാറത്തോ തെക്ക് കിഴക്കേ മൂല ഭാഗത്തോ നമുക്ക് കാർപോർച്ചിൻ്റെ ഉത്തമ രാശിയാണ്. പിന്നെ ചില ആൾക്കാർക്ക് എന്നോട് ചോദിച്ചിട്ടുണ്ട്, സാർ ഞങ്ങൾക്ക് വടക്ക് കിഴക്കേ മൂല ഭാഗത്തെ ഇവിടെ റോഡ് വന്ന് കയറുന്ന പണ്ട് ഞങ്ങൾക്ക് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ആ രീതിയിലേക്ക് വിടും. ഒരു പറഞ്ഞ് പറയാൻ പറ്റില്ല. ഇനിയൊരു കമന്റ് ബോക്സിനകത്ത് വന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, എൻ്റെ വീടിൻ്റെ ദർശനം പടിഞ്ഞാറോട്ടാണ്, പടിഞ്ഞാറ് ദർശനമാണ് വീടിൻ്റെത്, അപ്പോൾ അതിൻ്റെ മുന്നിലായിട്ട് സിറ്റ് ഔട്ട് ട്രഡീഷണൽ രീതിയിൽ ചെയ്യണം, അത് ഇറക്കി വളരെ വിസ്താരത്തോടുകൂടി ചെയ്യുന്നതിൽ എന്തെങ്കിലും തരത്തിൽ ദോഷമുണ്ടോ എന്നുള്ളത്? നമുക്ക് സാധാരണ പടിഞ്ഞാറ് ദർശനമാണ്ടെങ്കിൽ എന്നൊരു സിറ്റ് ഔട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ സിറ്റ് ഔട്ടിൻ്റെ, അതായത് കന്നിമൂല റൂമിൻ്റെ ആ സൈഡ് വരെ, ശരിയായിട്ട് പറഞ്ഞാൽ ഏത് പടിഞ്ഞാറിൻ്റെ മധ്യം വരെ സാധനം ഇറക്കുക. കന്നിമൂല ഭാഗം നമ്മൾ ഓപ്പണായിട്ട് ചെയ്യാറില്ല, ഓപ്പൺ സ്പേസ് വരാണ്ട് ചെയ്യാറില്ലെന്നർത്ഥം. ഒരുപാട് പേര് ചെയ്യുന്നുണ്ടില്ല എന്ന് പറയുന്നില്ല, അത് ദോഷമാണെന്നർത്ഥം. നമുക്ക് ഏതായിരുന്നാലും വടക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ് നമ്മൾ ചെയ്യുമ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സിറ്റ് ഔട്ട് എടുക്കാമല്ലോ, നീളത്തിൽ എടുക്കാമല്ലോ. പിന്നെ വടക്ക്, പിന്നെ നമുക്ക് നീളത്തിൽ ചുറ്റി വരണമെന്നുള്ളവരുണ്ടെങ്കിൽ കിഴക്ക് ദർശനമായിട്ട് വരണ വീടിനോ അല്ലെങ്കിൽ വടക്ക് ദർശനമായിട്ട് വരണമെങ്കിൽ നമുക്ക് രണ്ട് സൈഡ് നീളത്തിന് വരാൻ ചുറ്റിയെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ പടിപ്പുര മോഡൽ എന്നുള്ള രീതിയിലാണെങ്കിൽ പടിപ്പുര മോഡൽ, അതാണെങ്കിൽ വീടിൻ്റെ മധ്യം, പടിഞ്ഞാറ് മധ്യം ഭൂമുഖമായിട്ട് തള്ളിയെടുക്കുക, അത് നാല് ദിക്കിലേക്കും തള്ളിയെടുക്കുക, ആ കണക്ക് വേറെയാണ്. അപ്പോൾ നമ്മുടെ ഈ കന്നിമൂലയുടെ ഈ ഭാഗം വരുന്നില്ല, മധ്യോട്ടേ വരുള്ളൂ. അതുകൊണ്ട് അല്ലാതെ നമ്മളൊരു നീളത്തിന് വരാത്ത നീളത്തിൽ എടുക്കുമ്പോൾ കന്നി ഒഴിവാക്കി എടുക്കണമെന്ന് നല്ലത്. ഇപ്പോൾ ആ കാര്യം മനസ്സിലായി കാണും. നമ്മൾ സിറ്റ് ഔട്ട് സംശയം ചോദിച്ചാൽ ഈ എപ്പിസോഡ് കാണുക, നമ്മുടെ സംശയം കൃത്യമായി തന്നെ അതിന് മറുപടി കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കക്കൂസിൻ്റെ കുഴി, അതായത് സെപ്റ്റിക് ടാങ്കിന് വേണ്ടിയിട്ടുള്ള കുഴിയും, അതുപോലെ കക്കൂസ് എവിടെ ആവാം എന്നുള്ളതും നമ്മുടെ വിശദമായിട്ട് നമ്മൾ ഈ എപ്പിസോഡിൽ പറഞ്ഞതാണ്. അപ്പോൾ അടുത്ത കമൻറ്റ് നിങ്ങൾ കൃത്യമായി ചോദിക്കുക, നമ്മൾ അതിനുള്ള മറുപടി നൽകുന്നതാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.